ഉള്ളത്തിൽ ഒരു ഉണർവില്ലത് ഇസ്സത്ത് മാത്രം വ്യാമോഹമ നമ്മുടെ നബിനെ ആക്ഷേപിക്കാൻ പറ്റുമെന്ന് കഴിയിൽ നിങ്ങൾക്കറിയോ അബൂലഹബിന്റെ ഭാര്യ പൊണ്ടാട്ടി ഉമ്മു ജമീൽ നമ്മുടെ നബിനോട് ഭയങ്കര ദേഷ്യ നമ്മുടെ നബിനോട് ഭയങ്കര വെറുപ്പ നടക്കുന്ന വഴിയിൽ കല്ലും മുള്ളും കൊണ്ടയിടും ഇന്ത്യ രാജ്യത്തിലുള്ള മുസ്ലിം അങ്ങനത്തൊരു പ്രശ്നമില്ല അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നൊരു മുസ്ലിം എങ്ങോട്ടും പോവാനും പോകുന്നില്ല ആരും മയക്കാൻ വേണ്ടി ആഗ്രഹിക്കും വേണ്ട നമ്മുടെ നേതാവ് സഹിച്ച സഹനത്തിന്റെ ഒരു അംശം സഹിക്കേണ്ടി വന്നിട്ടില്ല ഈ ആദർശത്തിന്റെ പ്രബോധന പാതയിൽ ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങൾക്ക് അതുകൊണ്ട് എവിടെയും പോവില്ല എങ്ങോട്ടും പോവില്ല ഈ രാജ്യത്തിന്റെ ദ്രോഹികളല്ല ഈ മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തിനോടൊരു വെറുപ്പുമില്ല നൽകപ്പെടുന്ന അവകാശങ്ങളും നിയമങ്ങളും അത് വ്യക്തിപരമായി കിട്ടാൻ ശ്രദ്ധിക്കുമെങ്കിൽ അതിനുവേണ്ടി ഒരുമിച്ച് കൂടുമെങ്കിലും രാജ്യത്തിനോട് സ്നേഹം മാത്രമേ ഉള്ളൂ ആരും ആ പ്രിയപ്പെട്ട നേതാവിന്റെ ഈ ഉമ്മത്തിനെ രാജ്യദ്രോഹികളാക്കണ്ട ഭീകരവാദികളാക്കണ്ട നമ്മുടെ നേതാവ് പഠിപ്പിച്ചിട്ടില്ല നമ്മുടെ നേതാവ് നമുക്കത് പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് ആരും എങ്ങോട്ടും പോവില്ല ഇവിടെ തന്നെ നിൽക്കും അങ്ങനെ പോവും എന്നാലും വിചാരിക്കും വേണ്ട ഒരു ഫൈസലിനെ കൊന്നാലൊന്നും ആരും ഈ നാട് വിട്ടു പോവൊന്നുമില്ല അങ്ങനെ ഒരു ഫൈസലിനെ കുത്തിക്കൊന്നാൽ കൊന്നവന് തെറ്റി കൊന്നവൻ വിചാരിച്ചു മുസ്ലിം ഉമ്മത്താകെ കൂടി ആവേശമുളകി കണ്ടെറിയാനും ബോംബിടാനും കൊല്ലാനും വരുന്നു അത് നിങ്ങൾ നമ്മുടെ നേതാവിനെ പഠിക്കാത്തതിന്റെ പ്രശ്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിക്കാത്തതിന്റെ പ്രശ്ന സഹാബി വെട്ടി ഖുറൈശി വെട്ടി സഹാബിയെ തോളറ്റ് വെട്ടി ഷോൾഡർ മുറിഞ്ഞു തൂങ്ങി ആ സമയത്തെ സഹാബി വിളിച്ചു പറഞ്ഞു ഫുസ്തു ബി റബ്ബിൽ കഅബ കഅബയുടെ റബ്ബാണെ സത്യം ഞാൻ ജയിച്ചു ഖുറൈശി അന്തം വിട്ടു കൊല്ലപ്പെട്ടപ്പോഴും ജയിച്ചോന്നോ അതെ മുശ്രിക്കിനെ കൊല്ലേണ്ട സമയത്ത് കൊന്നാലും സ്വർഗം അവനാൽ കൊല്ലപ്പെട്ടാലും സ്വർഗം ഫൈസലിലെ മരണത്തിൽ മുസ്ലിമീങ്ങൾ ഇജ്ജത്തോടെ അഭിമാനിക്കുന്നു അവൻ ജീവിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ അടുത്ത് ആവേശം കൂടെയുള്ളൂ അവിടെ വല്ലാണ്ട് കൊല്ലണ്ട ആവേശം കൂട്ടണ്ട കുറയൂല്ല ഹാലിളകൂല്ല ഈമാൻ അത് കൂടും ചങ്കുറപ്പ് കൂടും ഒന്നും ചെയ്യാൻ പറ്റൂല.